ബഹുമാന്യ ദൈവദാസന്മാർ, ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, വിശേഷ ഈ മീറ്റിംഗ് ഷെഫീൽഡിൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിനെ നേതൃത്വം വഹിക്കുന്ന റവറൻഡ് രഞ്ജിത് ശൗമേൽ അവരുടെ കുടുംബം, മനോഹരമായ ഗാനങ്ങൾ പാടിയ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ മാവേലിക്കര ശുശ്രൂഷകനായിരിക്കുന്ന ശൗമേൽ പാസ്റ്ററുടെ മകൻ ടൈറ്റസ്, ലോകപ്രശസ്തനായിരിക്കുന്ന ദൈവദാസൻ പാസ്റ്റർ ബി മോനിച്ചൻ അവർക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അധിക സമയം ഇന്ന് രാത്രി ഞാൻ എടുക്കുന്നില്ല. യോഹന്നാൻ പറയുന്ന പോലെ എനിക്ക് പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറടിക്കാൻ പോലും യോഗ്യത ഉള്ളവനല്ല ഞാൻ. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ ശക്തമായി ദൈവത്തിന്റെ ദൂത് എനിക്ക് ശേഷം അറിയിക്കും. അതുകൊണ്ട് ചില മിനിറ്റുകൾ മാത്രം ദൈവവചനത്തിന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷമുള്ള വീണ്ടും കാര്യങ്ങൾ ദൈവത്തിൽ ശ്രദ്ധിച്ചാട്ടെ. രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇനി അവര് മനസ്സിലാകാൻ കാണുമെന്ന് അറിയത്തില്ല. എനിവേ സ്തോത്രം, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം ലോകത്തിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ലോക ചരിത്രത്തെ നിയന്ത്രിച്ചത് മൂന്ന് യഹൂദന്മാരാണ്. ശ്രദ്ധിക്കണം, ലോക ചരിത്രത്തെ നിയന്ത്രിച്ചത് മൂന്ന് യഹൂദന്മാർ. ഒന്ന് ശാസ്ത്രീയപരമായും, രണ്ട് രാഷ്ട്രീയപരമായും, മൂന്ന് മതപരമായും. രാഷ്ട്രീയപരമായി ഈ ലോകത്തെ നിയന്ത്രിച്ച മുതലാളി തൊഴിലാളി വ്യത്യാസമില്ലാതെ സമത്വ സുന്ദരമായിരിക്കുന്ന ഒരു ഭരണ കാഴ്ചവെക്കുവാൻ ലോകത്തിൽ എഴുന്നേറ്റ മഹാനായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു കാറൽ മാർക്സ്. അദ്ദേഹം ഒരു യഹൂദനായി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ തത്വസംഹിതകൾ ലോകത്തിൽ മുഴുവൻ അടിച്ചേൽപ്പിക്കുവാനിടയായി തീർന്നു. തനിക്ക് അനേക അനുയായികളെ കിട്ടുവാനിടയായി തീർന്നു. രണ്ടാമത്തെ യഹൂദനാണ്. നാമെല്ലാം ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ശാസ്ത്രത്തിന്റെ തലതൊട്ടവനായിരിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. ലോകത്തിലെ വലിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ച മഹാനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റൈൻ. നമുക്കറിയാം കാറൽ മാർക്സിന്റെ തത്വസംഹിതകൾ ഇന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പോലും ഇന്ന് പേരിന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ യഹൂദൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ. അദ്ദേഹത്തെക്കാൾ വലിയ കണ്ടുപിടുത്തങ്ങൾ, താൻ കണ്ടുപിടിച്ചതിനെക്കാട്ടിലും വലിയ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് ലോകം കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നാൽ മൂന്നാമത്തെ യഹൂദനെ നിങ്ങൾക്കറിയാം, വെറും 33 തിരുവയസ് വരെ ലോകത്തിൽ ജീവിച്ചു. 60 കിലോമീറ്ററിൽ ചുറ്റളവിൽ വെറും 3 പ്രസംഗങ്ങൾ മാത്രം പ്രസംഗിച്ച നസറേനായ യേശു. നമുക്കറിയാം മുമ്പ് പറഞ്ഞ രണ്ട് യഹൂദന്മാരുടെ ചരിത്രങ്ങൾ ഇന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ വെറും ചുരുങ്ങിയ വർഷങ്ങൾ മാത്രം, എന്തിനേറെ പറയുന്നു 3.5 വർഷം മാത്രം സുവിശേഷം പ്രസംഗിച്ച യേശുവിന്റെ സുവിശേഷം ലോകം മുഴുവൻ വ്യാപരിച്ചിരിക്കുകയാണ്. യേശുവിന്റെ വക്താക്കളായി തീരുവാൻ, ഈ സുവിശേഷത്തിന്റെ വക്താക്കളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്തെ ഭാഗ്യം ലഭിച്ചതോർത്ത് നമ്മുടെ കരങ്ങൾ ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കാം. പ്രൈസ് ലോർഡ്. നമുക്കറിയാം ഇന്ന് അദ്ദേഹത്തെ കുറിച്ച്, യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ലൈബ്രറിയിൽ ഒതുങ്ങത്തില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ലോകം മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്തിനേറെ പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമം ലോകം മുഴുവൻ കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ആ നല്ല യേശുവിനെ പിൻപറ്റുവാൻ, യേശുവിന്റെ സുവിശേഷം കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവം ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. അധികം മുഖവര പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 ചിന്തകൾ മാത്രം കമ്പി വാചകം പോലെ പറഞ്ഞ് എന്റെ വാക്കോട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2 അതിന്റെ 9 നമുക്ക് വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. മതി. വിശുദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് താൻ ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ 1-2 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ വേദപുസ്തകത്തിലെ
മറ്റൊരു വേദഭാഗത്തു നിന്നും തന്നെ എഴുതി ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈ വാക്യം ഒൻപതാം വാക്യത്തിൽ കൊള്ളാമെന്ന് അറിഞ്ഞ് മറ്റൊരു ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്ന് കടമെടുത്ത് ഈ വാക്യം താൻ ഇവിടെ ചേർക്കുവാനിടി അയച്ചു. പൗലോസിനെ നമുക്കറിയാം, പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് കൊരിന്തിലേക്ക് കടന്നു വന്ന് താൻ സഭ സ്ഥാപിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം അല്ലെങ്കിൽ സ്ത്രീകന്മാരുടെ നടപടി പുസ്തകം 13-14 അധ്യായങ്ങളിൽ പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്ര നമുക്ക് കാണാം. 15 അധ്യായം എരിശ്ലേം കൗൺസിലാണ്. 16-18 അധ്യായങ്ങളിൽ പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര. 19-20-21-22 പകുതി വരെയും പൗലോസിന്റെ മൂന്നാമത്തെ മിഷണറി യാത്ര. ഏതാണ്ട് 63 പരം സ്ഥലങ്ങളിൽ പൗലോസ് യാത്ര ചെയ്തു. അവിടെയെല്ലാം ദൈവസഭ ഉടലെടുക്കുവാനിടി അയച്ചിരുന്നു. വിശേഷ കൊരിന്തിലേക്ക് തന്റെ രണ്ടാമത്തെ സുവിശേഷ യാത്രയായി താൻ കൊരിന്തിലേക്ക് കടന്നു വന്ന് 1.5 വർഷക്കാലം സുവിശേഷം പ്രസംഗിക്കുവാൻ പൗലോസിന്റെ ഭാഗ്യം ലഭിച്ചു. അവിടുത്തെ ആദ്യ വിശ്വാസിയായ ക്രിസ്പോസിനോട് ചേർന്ന് സുവിശേഷത്തിന്റെ വക്താക്കായി തീരുവാൻ ദൈവം തന്നെ കരങ്ങളെടുക്കുവാൻ ഇടയായിച്ചു. കൊരിന്ത് എന്ന് പറയുന്ന പട്ടണം തന്നെ നാം എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് പോലെ അന്ന് ഗ്രീസ് സാമ്രാജ്യത്തിലുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പട്ടണമായിരുന്നു. തിരക്കേറിയ പട്ടണം, ഇംഗ്ലണ്ട് പോലുള്ള തുറമുഖങ്ങളുള്ള പട്ടണം, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ട് താമസിച്ചിരുന്ന ഒരു ട്രേഡ് സിറ്റി ആയിരുന്നു കൊരിന്ത് എന്ന് നമുക്കാണ്. അവിടെയാണ് പൗലോസ് സുവിശേഷമായി കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. തനി കൊരിന്തർക്ക് അത് ലേഖനം മക്കോദോനിയാനെ വെച്ച് കൊരിന്തർക്ക് ലേഖനം എഴുതി വരുമ്പോൾ 1 അതിന്റെ 2 അടുത്തേക്ക് താൻ കടന്നു വരുമ്പോൾ ദേവദാസനെ അതിന് 7-8 വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ. 7-8 വാക്യം കൊരിന്തർക്ക് എഴുതിയ ലേഖനം 2:7-8 വാക്യം. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് പൗലോസ് ആ ഭാഗവടത്തിൽ നിർത്തുകയാണ്. നമുക്കറിയാം ആ ഭാഗവടം നിർത്തിയ ശേഷം അടുത്ത വാക്യത്തിലേക്കാണ് നമ്മുടെ കുറിവാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സ്നേഹത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ കെറൂസായെന്നും ഫിലിയായെന്നും അങ്ങനെ ഏതാണ്ട് 5-ലധികം ഗ്രീക്ക് വാക്കുകളും അതിലേക്കൊന്നും കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പൗലോസ് ഈ വാക്യം എഴുതി വരുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ന് പൗലോസ് ലേഖനം എഴുതി വരുമ്പോൾ ഒരല്പം വ്യത്യാസപ്പെടുത്തി ഇതിവിടെ കൊള്ളാമെന്ന് തനിക്ക് യോജിച്ച് അല്ലെങ്കിൽ തനിക്ക് മനസ്സിലാക്കിയപ്പോൾ യെശയ്യാ പ്രവചനം 64-ാം വാക്യത്തിലേക്ക് അദ്ദേഹം വന്നു. ആ വാക്യം ഇവിടെ നിന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം വായിച്ചട്ടെ, 64-ാം വാക്യം. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവനും വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ചില ഭക്തന്മാർക്ക് വേണ്ടി പൗലോസ് അല്ലെങ്കിൽ യെശയ്യാവ് ലേഖനം എഴുതുമ്പോൾ കൊരിന്തിലേക്ക് അല്ലെങ്കിൽ കൊരിന്ത്യ ലേഖനം പൗലോസ് എഴുതി വരുമ്പോൾ ഒരല്പം വ്യത്യാസപ്പെടുത്തി ഒരല്പം ചേഞ്ച് വരുത്തി കൊരിന്ത്യ ലേഖനത്തിലേക്ക് താൻ അത് ചേർക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും. കർത്താവിനെ കാത്തിരിക്കുന്ന പഴയ വിശുദ്ധന്മാർ യേശുവിനെ കാത്തിരുന്നപ്പോൾ യേശുവിനെ കാണുവാൻ കഴിയാതിരുന്നപ്പോൾ പുതിയ നിയമവിശുദ്ധന്മാരായ എനിക്കും നിങ്ങൾക്കും യേശുവിനെ കാണുവാൻ യേശുവിനെ അറിയുവാൻ യേശുവിനെ തൊട്ട് മനസ്സിലാക്കുവാൻ ദൈവം ഭാഗ്യം തന്നതുകൊണ്ട് പൗലോസ് വാക്യം എടുത്ത് ഇങ്ങനെ എഴുതി, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്.
കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത് കൊരിന്ത്യ ലേഖനം 13 അധ്യായം തുടങ്ങുന്നത് തന്നെ സ്നേഹത്തെ കുറിച്ച് വായിക്കണ്ട സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല പ്രൈസലോ സ്നേഹത്തെ കുറിച്ച് വളരെ വ്യക്തമായി തന്റെ വാക്യങ്ങൾ ഇവിടെ ചേർക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും നമുക്കറിയാം ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ രണ്ടു രീതിയിലുള്ള സ്നേഹത്തെ നമുക്കറിയാം ഒന്ന് അൺകണ്ടീഷണൽ ലവ് മറ്റൊന്ന് കണ്ടീഷണൽ ലവ് വ്യവസ്ഥയോടെ സ്നേഹിക്കുക പിന്നെ വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുക ഞാൻ ഉദാഹരണം പറയാം ഇന്ന് ലോകത്തിൽ കൂടുതൽ വ്യവസ്ഥയോടെ സ്നേഹിക്കുന്നവരെയാണ് കാണാൻ കഴിയുന്നത് ഞാനൊരു രോഗിയായി കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ വന്ന് കാണാൻ കണ്ടാൽ നിങ്ങൾ രോഗിയായിരിക്കുമ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളെ കാണും എനിക്കൊരു സാമ്പത്തിക ആവശ്യം വരുമ്പോൾ നിങ്ങളത് കടം തന്നാൽ നിങ്ങൾക്കൊരു സാമ്പത്തിക ആവശ്യം വരുമ്പോൾ ഞാനും നിങ്ങൾക്ക് കടം തരാം നിങ്ങളൊരു വണ്ടി മേടിക്കുമ്പോൾ എന്നെ കൂടെ കയറ്റിക്കൊണ്ട് പോയാൽ ഞാൻ വണ്ടി മേടിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ യോഗം വെച്ചാൽ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ വീട്ടിൽ യോഗം വെക്കുമ്പോഴും ഞാൻ വരാം നോക്കി വ്യവസ്ഥയോടെ സ്നേഹിക്കുക എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും എനിക്ക് ചെയ്താൽ ഞാൻ തിരിച്ചെന്തെടുക്കുക നിങ്ങളെ സ്നേഹിക്കാം വേദപുസ്തകം രണ്ടും നമുക്ക് കാണാം നലേശു നമ്മളെ പഠിപ്പിച്ചത് വ്യവസ്ഥയില്ലാതെ ദൈവത്തെ സ്നേഹിക്കുക പരിമിതിയില്ലാതെ ദൈവത്തെ സ്നേഹിക്കുക ദൈവം എന്താണോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നാം ദൈവത്തെ സ്നേഹിക്കുക ഒന്ന് രണ്ട് വാക്യം വായിച്ച് അത് സമർത്ഥിക്കാം ഒന്ന് നമുക്ക് യാക്കോബിന്റെ ലേഖനം യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിന്റെ 20 വാക്യം നമുക്ക് വായിക്കാം യാക്കോബ് ഒരു നേർച്ച നേർന്നു ദൈവം എന്നോട് കൂടെ ഇരിക്കുക ശ്രദ്ധിക്കണം നമ്മളൊക്കെ നേർച്ച നേരാറുണ്ട് അല്ലെ ഇതുപോലെ യാക്കോബ് എന്തെടുത്തു നമ്മുടെ വല്യപ്പനാണല്ലോ അതുകൊണ്ട് പുള്ളി ഒരു നേർച്ച നേർന്നു അടുത്തത് ദൈവം എന്നോട് കൂടെ ഇരിക്കുക ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും ധരിക്കുവാൻ നല്ല വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായി തീർന്നില്ല അടുത്തത് ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും ദൈവത്തിന്റെ ആലയമാകും നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു ഞാൻ നിനക്ക് ദശാംശം തരും ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായി യാക്കോബ് പോയ സാഹചര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി ദൈവമേ എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തന്നാൽ മാന്യമായി നല്ല സൂട്ടും കോട്ടും ഒക്കെ അല്ലെങ്കിൽ അല്ലെ നല്ല വസ്ത്രം തന്നാൽ ഭക്ഷിപ്പാൻ ആഹാരം തന്നാൽ തിരിച്ചെന്റെ അപ്പന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയാൽ നീ എനിക്ക് ദൈവമാണ് വ്യവസ്ഥകൾക്ക് അത് മാത്രമല്ല എനിക്ക് പേടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു തൂണിനെ കണ്ടു ആ തൂണ് ഞാൻ എന്തെടുക്കും എനിക്ക് ജോലി തന്നാ ഞാനൊരു സവാഹോട് പഠിക്കും എന്നെ ദൈവം യു കെ കൊണ്ടുവന്നാൽ എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ശമ്പളത്തിന്റെ ദശാംശം ഞാൻ കൊടുക്കും അങ്ങനെ മണ്ടത്തിലൊന്നും ആരും പറഞ്ഞിട്ടില്ല പ്രൈസ് ലോർഡ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ യു കെയിലേക്ക് കൊണ്ടുവന്നിട്ട് കർത്താവിന് നാട്ടിലൊരു ആലയം പണിയുടെ കാര്യമുണ്ടോ ഉണ്ടോ പ്രൈസലോ എത്രയോ വഴികൾ ദൈവത്തിലുണ്ട് യാക്കോ പറയുന്നത് ശ്രദ്ധിക്കൂ നീ എനിക്കില്ല എന്റെ കാര്യങ്ങൾ ചെയ്താ ഞാൻ നിന്നെ സേവിക്കാം വാത്സല്യ സഹോദരി സഹോദരന്മാരെ ഒരു ദൈവദാസൻ എന്നതിന് ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാൻ ഒരു ദൂതുണ്ട് പ്രൈസലോ കർത്താവ് എനിക്ക് എന്ത് കാര്യം ചെയ്താൽ ഞാൻ എന്റെ കർത്താവിന് നന്മ കരയേറ്റുമെന്ന് അങ്ങനെയുള്ളവർ മാത്രം കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് ചോദിച്ചാണേ പ്രൈസ് ലോർഡ് നമുക്ക് കർത്താവിന് നന്ദി കരയേറ്റുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് വ്യവസ്ഥയില്ലാതെ എന്തെങ്കിലും വ്യവസ്ഥ വെച്ചിട്ട് എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്തു തന്നാൽ
ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കാമെന്നല്ല. ഒരിക്കൽ യേശുവിൻ്റെ അപ്പോസ്തലന്മാർ യേശു തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് ചോദിച്ചു, യേശുവെ കഴിഞ്ഞ 3.5 വർഷമായി ഞങ്ങൾ നിന്നെ അനുഗമിക്കാൻ തുടങ്ങി, പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ലഭിച്ചില്ല. വേണ്ടവർ അത്ഭുതം ചെയ്യുന്ന ഒരു അവസരം ലഭിച്ചിട്ടു. സങ്കീർത്തനം വായിക്കാൻ പോലും അവസരം കിട്ടിയില്ല. അല്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ. പ്രൈസ് ലോർഡ്. ചെയ്ത അത്ഭുതമെല്ലാം യേശുക്രിസ്തുവാണ് ചെയ്യുന്നത്. ഇവരെ തെടുക്കുക. അപ്പം ഉണ്ടായി, മിച്ചം വന്നപ്പം 12 കൊട്ട, 12 കൊട്ട 13 കൊട്ട. ഇപ്പം അപ്പോഴേ അറിയാൻ കർത്താവ് ചുമക്കുന്നില്ല. 12 പേരെ തല വെച്ചു ഇങ്ങോട്ട് ഇന്ന് കഴുതെ കൊണ്ടുവരാൻ പറഞ്ഞു. സ്നേഹമുണ്ടെങ്കിൽ 13 കഴുതെ കൊണ്ടുവരാൻ പറഞ്ഞില്ല, പക്ഷെ അതും കൊണ്ടുപോകുന്നില്ല. ഇതെല്ലാം കണ്ടപ്പോ അവര് ചോദിച്ചു, പത്രോസിനോട്, പത്രോസെ നീയാണ് നേതാവ്, അതുകൊണ്ട് നീ പോയി യേശുവിനോട് ചോദിക്കണം. നമുക്ക് വില കൂടിയ വള്ളവും വലയും ഒക്കെ വിട്ടിട്ട് നമ്മൾ കഴിഞ്ഞ 3.5 വർഷമായി യേശുവിനെ എൻ്റെ കൂടെ അധ്വാനിക്കാൻ തുടങ്ങിട്ട് ഒരു കാര്യം നമുക്ക് ചോദിക്കണം. നമ്മൾ ഇത്ര വർഷമായി നമ്മൾ യേശുവിൻ്റെ കൂടെ നടക്കുന്നു, നീ ചോദിയില്ലേ? നീ തന്നെ ചോദിയില്ലേ ഞങ്ങൾക്ക് എന്ത് കിട്ടും? പത്രോസ് ഓടി യേശുവിൻ്റെ അടുത്ത് വന്നു. അണത്തണച്ച് വരുന്ന കണ്ടപ്പോഴേ യേശു ചോദിച്ചു, എന്താ പോനെ ഇന്നൊരു അണപ്പ? യേശുവെ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം. ഇന്നറിയണം, കഴിഞ്ഞ 3.5 വർഷമായി ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്കുള്ളത് മുഴുവൻ ഞങ്ങൾ ഉപേക്ഷിച്ചു, വള്ളവും വലിയും ഞങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചു. ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം ഞങ്ങൾക്ക് എന്ത് കിട്ടും. ഞങ്ങൾക്ക് എന്ത് കിട്ടും? യേശു പറഞ്ഞു മറുപടി, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കേ, അതോടെ നിനക്ക് സകലതും ലഭിക്കും. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. നിനക്ക് എന്താണോ ആവശ്യം, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കേ, അതോടെ നിനക്ക് സകലതും ലഭിക്കും. ഇന്ന് പകൽക്കാല വിശ്വാസികളുടെ കാര്യങ്ങൾ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഒരു വ്യക്തിയെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, ഒന്ന് വായിച്ചാട്ടെ. ഹബക്കൂക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകമുണ്ട്. അദ്ദേഹം വലിയ പ്രവചനമൊന്നും പ്രവചിച്ചിട്ടില്ല, വലിയ അറിയപ്പെടുന്ന പ്രവാചകരൊന്നുമല്ല, പക്ഷെ പ്രവചിച്ചതെല്ലാം നല്ല കാര്യമാണ്, അതെല്ലാം സംഭവിക്കും. പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ വലിയ റോയൽ പ്രോഫറ്റോ ഒന്നുമല്ലായിരുന്നു. 3-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. അത്തിവൃക്ഷം തളിർക്കയില്ല. ഹബക്കൂക്ക് പറയുകയാണ്, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകും, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകും, നിലങ്ങൾ ആഹാരം വിളയ്ക്കയില്ല, നിലങ്ങൾ ആഹാരം വിളയ്ക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിക്കും, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിക്കും, ഗോശാലകളിൽ കന്നുകാലി, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആശ്രയിക്കും, രക്ഷിക്കുന്ന പ്രിയമുള്ളവരെ, അബക്കൂക്കിനെ പോലെ നിനക്ക് വിളിച്ചു പറയുവാൻ കഴിയുമോ, എനിക്ക് ഭക്ഷണം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, എനിക്ക് ജോലി ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, എനിക്ക് ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്റെ യേശുവിനെ അനുഗമിക്കുമെന്ന് നിനക്ക് പറയുവാൻ കഴിയുന്നു. നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത് വ്യവസ്ഥയോടുകൂടിയല്ല. കർത്താവ് എനിക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ല, അതെന്റെ കടമയാണ്. എന്റെ യേശുവിനെ ആരാധിക്കുന്നതിന്റെ കടമയാണ്, എന്റെ യേശുവിനെ സ്നേഹിക്കുന്നതിന്റെ കടമയാണ്. പ്രൈസ്തോ, എനിക്ക് പ്രാണവായു തരുന്ന, ശ്വസിക്കുവാൻ പ്രാണവായു തരുന്ന എന്റെ യേശുവിനെ ആരാധിക്കുന്നത് പ്രൈസ്തോ അതെന്റെ കടമയാണെന്ന് ഒരു പക്ഷം പറയുമ്പോൾ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. വ്യവസ്ഥയില്ലാതെ നിനക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയുന്നു. കർത്താവേ, എനിക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എനിക്ക് സമ്പത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ എന്റെ ദൈവത്തെ സേവിക്കും. ഒരു ഭക്തൻ എന്ന നിലയിൽ നിനക്ക് പറയുവാൻ കഴിയും. അതാണ് യേശു പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിക്കേ, അതോടെ നിനക്ക് സകലതും ലഭിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ജീവിതത്തിൽ പല ഘട്ടങ്ങൾ വന്നേക്കാം, ഭാരങ്ങൾ വന്നേക്കാം, വേദനകൾ വന്നേക്കാം, പക്ഷേ നീ ഭാരപ്പെടണേ. വ്യവസ്ഥയില്ലാതെ നിനക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയുമോ? എന്തെങ്കിലും ദൈവസമയിൽ വെച്ചിട്ടല്ല, അതവിടെ മാറി നിൽക്കട്ടെ. ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കും. യോശുവ പറയുന്ന പോലെ, ഞാനും എൻ്റെ കുടുംബമോ, ഞങ്ങൾ ഞാനും എന്റെ കുടുംബവും, അടുത്തുള്ളവരെങ്ങനെയെന്ന് എനിക്ക് വിഷയമല്ല, എന്റെ അടുത്ത് താമസിക്കുന്നവരെങ്ങനെയെന്ന് വിഷയമല്ല, എന്റെ കൂടെ ജോലി ചെയ്യുന്നവരെങ്ങനെയെന്ന് എനിക്ക്
വിഷയമല്ല പ്രൈസോ എന്നെ പുറകിൽ നിൽക്കുന്നവർ എങ്ങനെ എന്ന് എനിക്കൊരു വിഷയമല്ല എന്നെ മുമ്പിൽ നിൽക്കുന്നവർ എങ്ങനെ എന്നൊരു വിഷയമല്ല ജോഷുവാവരും ഞാനും എന്റെ കുടുംബവും ഞങ്ങളോ യഹോവയെ സേവിക്കും ദാനിയേലിന്റെ പ്രവചന പുസ്തകം നിങ്ങൾക്കറിയാം ഒരുപക്ഷെ പല പ്രാവശ്യം നിങ്ങൾ വായിച്ചതായിരിക്കാം നെബുക്കദ്നേസർ രാജാവ് യഹൂദയെ ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കൊച്ചു ബാലന്മാർ ചിലർ ഉണ്ടായിരുന്നു ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോ ഇവർ കോമളന്മാരാണ് കൊച്ചു ബാലന്മാരാണ് ഇവരെ കണ്ടപ്പോൾ രാജാവിന് വലിയ സന്തോഷം കാരണം ഡിക്കന്മാരായിരുന്നു കലയുള്ള ചെറുപ്പക്കാർ രാജാവിന്റെ കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെ ഇവരെ താമസിപ്പിച്ചു ഇവർ വളർന്നു വരികയാണ് പഠിച്ച് അന്ന് രാജ്യത്ത് ലഭിക്കാവുന്ന മേൽ വെച്ച് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ വിട്ടവരെ പഠിപ്പിച്ചു രാജാവിനോട് ചേർന്ന് ഭക്ഷണം കഴിക്കുവാൻ അവർക്ക് അവസരം ഒരുക്കി നോക്കെ അവരുടെ വളർച്ചയിൽ അഭിമാനം കൊള്ളുന്ന നെബുക്കദ്നേസർ രാജാവ് വളർന്നു വളർന്നു അവർ മിടുക്കന്മാരായി രാജ്യകാര്യങ്ങൾ ഏർപ്പെടുവാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് രാജാവിന് ഒരു സ്വപ്നം കണ്ടു ഒരു വലിയ സാധനം രാജാവ് ഉണ്ടാക്കി വായിച്ചാട്ടെ ദാനിയേലിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാട്ടെ നെബുക്കദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി അതിന്റെ ഉയരം 60 മുഴവും അതിന്റെ ഉയരം 60 മുഴം വണ്ണം 6 മുഴവും വണ്ണം 6 മുഴം അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂര സമഭൂമിയിൽ നിർത്തി നെബുക്കദ്നേസർ രാജാവ് പ്രധാന ദേശാധിപന്മാരും സ്ഥാനാധിപന്മാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭരണാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബുക്കദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നു കൂടുവാൻ ആളയച്ചു. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാളികൾക്ക് മേൽവിചാരകനായി നിയമിച്ച ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല അടുത്തത് അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ അവർ പറഞ്ഞു തിരുമനസ്സിന്റെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ ബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല അടുത്തത് അപ്പോൾ നെബുക്കദ്നേസർ ഉഗ്രകോപവും അപ്പോൾ ഉഗ്രകോപത്താൽ നെബുക്കദ്നേസർ നിറഞ്ഞു ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രാജാവ് അത്ര ഗണ്യമാക്കിയില്ല കാരണം ഒരിക്കലും രാജാവ് പറയുന്ന കാര്യത്തിന്മേൽ എതിര് പറയാത്തവർ ഈ വിഷയത്തിൽ വന്നപ്പോൾ ഇവർ ഒരിക്കലും എതിര് പറയുമെന്ന് രാജാവ് ഒരിക്കലും വിചാരിച്ചില്ല കാരണം രാജാവിന്റെ കൊട്ടാരത്തിൽ മേൽവിചാരകന്മാരാക്കിയിരിക്കുന്ന രാജാവ് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന അന്ന് ലഭിക്കാവുന്ന വെച്ച് ഏറ്റവും വലിയ പട്ടണ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വലിയ ആ പട്ടണത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം കൊടുത്ത രാജാവിനോട് റൂമിനോട് ചേർന്നിരിക്കുന്ന ഈ 3 ബാലന്മാർ ഇങ്ങനെ ചെയ്യുമെന്ന് രാജാവ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതുകൊണ്ടായിരിക്കാം രാജാവ് അവരെ വിളിച്ചത് അല്ലെങ്കിൽ രാജാവ് വിളിക്കുക എന്നിട്ട് അടുത്ത വാക്യം നെബുക്കദ്നേസർ അവരോട് കൽപ്പിച്ചത് ശദ്രക്കെ മേശക്കെ അബേദ്നെഗോവെ നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ ബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേരു തന്നെയോ ഇപ്പോൾ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാദസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന് നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിലിട്ട് കളയും നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോടെ രാജാവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് ഇങ്ങനെ നെബുക്കദ്നേസറേ അല്ലയോ
കൊച്ചു കുഞ്ഞുങ്ങളായി വേറൊരു രാജ്യത്തിൽ വളർന്നവരെ നീ വളർത്തിക്കൊണ്ടുവന്ന് നിന്റെ കൊട്ടാരത്തിന്റെ അരികിൽ കൊണ്ടുവന്ന് ഏറ്റവും വലിയ വിദ്യാഭ്യാസം കൊടുത്ത് രാജ്യത്തിന്റെ കാര്യവിചാരന്മാരാക്കി ഇവർ നീ പറയുന്ന കേൾക്കുന്നില്ല. ലോകത്തിലെ ഏത് മനുഷ്യനാണെങ്കിലും ഉപകാരം ഒരിക്കലും മറക്കുന്നവനല്ല. ഹല്ലേലൂയ. വേറെ മന്ത്രിയിലേക്ക് പറഞ്ഞു, ഈ പിള്ളേർക്ക് തിന്ന ചോറിന് നന്ദി കാണിക്കത്തില്ലേ? ഇത്ര ഉന്നതരാക്കിയവരെ ഇവർ നമസ്കരിക്കത്തില്ലെന്നു. അടുത്ത വാക്യം അപ്പോൾ നെബൂഖദ്നേസറിന്റെ കോപം മുഴുത്ത് രാജാവിന്റെ മുഖത്തേക്ക് നോക്കി മൂന്ന് ബാലന്മാര് പറഞ്ഞു, രാജാവേ ഞങ്ങൾ പഠിച്ച എല്ലാ കാര്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. നീയാണ് ഞങ്ങൾക്ക് ചോറ് തന്നത്, നീയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്, നീയാണ് ഞങ്ങളെ ഉയർത്തിയത്, ഇതൊക്കെ ശരിയാ. പക്ഷേ രാജാവേ ആരാധനയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. രാജാവേ അത് ശരിയാണ്, പക്ഷെ നീ ഉണ്ടാക്കിയ ബിംബത്തെ ഞാൻ നമസ്കരിക്കത്തില്ല. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാനറിയാം. ഒരു ദൈവദാസൻ എന്ന നിലയിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഇനി വൈകസമയം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം ഇഷ്ടപ്പെടുന്ന ആരാധന അതായിരിക്കണം ദൈവത്തിന് പ്രസാദമായി തീരുന്നത്. അവരെ തിരിച്ചോളിയിട്ടുണ്ട്, പക്ഷേ അവരെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കെന്ന് പ്രിയമുള്ളവരെ, എനിക്ക് പിന്നാലെ ദൈവദാസൻ ശക്തമായ ദൈവത്തിന്റെ ദൂത് നയിക്കുമല്ലോ. വ്യവസ്ഥയില്ലാതെ ദൈവത്തെ സേവിക്കുവാൻ കഴിയുമോ? യോബിനെ നിങ്ങൾക്കറിയാം. യോബ് സലാലയം വന്നവർക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കാം. ഞാൻ യോബ് ചാരത്തിലിരുന്ന് ഓട്ടും കഷണം എടുത്തോണ്ട് ചിരണ്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് പോയിരുന്നിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ യോബിന്റെ പുസ്തകത്തിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് തനിക്കുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു. തന്റെ ഭാര്യ തന്നെ തള്ളിപ്പറഞ്ഞു, തന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, രോഗിയായി ചോർന്നു, ശരീരം മുഴുവൻ പ്രണം കൊണ്ട് നടന്നു, ആരും തന്നെ സഹായിക്കുന്നു. തന്റെ ഭാര്യ പറഞ്ഞു, മനുഷ്യ ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നീ പോയി മരിക്കേ. പക്ഷേ യോബിന്റെ ജീവിതത്തിൽ തന്റെ ജീവിതത്തിൽ മുന്നോട്ട് കടന്നുപോയി. ശരീരത്തിൽ മുന്നോട്ട് അതേ രോഗം കൊണ്ട് അവർ വേദന അനുഭവിക്കാത്തത് അവന് മനസ്സിലായി. അവൻ ഒറ്റപ്പെട്ടവനാണ്, ആരും തന്നെ സഹായിക്കുവാനില്ല. എന്നാൽ ഒരിക്കൽ യോബ് പുറത്തേക്കിറങ്ങിയിട്ട് ആ റൂമിന്റെ പുറത്തേക്കിറങ്ങി ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി. 13 അധ്യായം നിങ്ങൾക്ക് വായിക്കാം. കർത്താവേ നീ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. സകലം തന്നെ ഉപേക്ഷിച്ചു, തന്നെ പുറത്തേക്ക് നോക്കിയിട്ട് വിരൽ ചൂണ്ടിക്കണ്ട് ആകാശത്തിലേക്ക് നോക്കിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ഒരു ഭക്തൻ എന്ന നിലയിൽ തനത് പറഞ്ഞു. അടുത്ത അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി, തനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം തിരിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൾ അവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് വ്യവസ്ഥയില്ലാതെ കർത്താവിനെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കുറിവാക്കത്തിന് ഒരു പുതിയ പരിഭാഷകൾ കൊടുത്ത് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ വായിച്ചു എങ്ങനെയാണ്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ ചേർക്കട്ടെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നല്ല, വ്യവസ്ഥയില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു വലിയ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. നമ്മുടെ കണ്ണുകൾ ഒരു മിനിറ്റ് അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ വ്യവസ്ഥയില്ലാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ,
വ്യവസ്ഥയില്ലാതെ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവിനെ ആരാധിക്കുവാൻ എനിക്ക് എന്തെങ്കിലും ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല. പ്രൈസ് ലോർഡ്, എന്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ ജോലി എനിക്കൊരു വിഷയമല്ല, എന്റെ ആരോഗ്യം എനിക്കൊരു വിഷയമല്ല, എന്റെ പലതും എനിക്കൊരു വിഷയമല്ല, എന്റെ അഭിമാനം എനിക്കൊരു വിഷയമല്ല, എന്റെ സ്ഥാനമാനങ്ങൾ എനിക്കൊരു വിഷയമല്ല. പ്രൈസ് ലോർഡ്. എന്നാൽ ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെ സേവിക്കുന്നു. ഇന്ന് പകൽക്കാലം നിനക്ക് പറയുവാൻ കഴിയുമ്പോൾ എല്ലാവരും കണ്ണുകൾ അടച്ചു നോട്ടെ. വ്യവസ്ഥയില്ലാതെ നിനക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസൻ അവസാനമായി നിങ്ങളെ മുന്നിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കും. അതിനു മുമ്പായി ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തിട്ട് കർത്താവെ, വ്യവസ്ഥയില്ലാതെ ദൈവത്തെ സേവിക്കുക, വ്യവസ്ഥയില്ലാതെ ദൈവത്തെ സേവിക്കുക. പ്രൈസോ, എനിക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നു എന്നല്ല, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനേക്കാൾ ഉപരിയായി എന്റെ കടമയാണ് എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നത്. അത് യേശു പറഞ്ഞ മുമ്പേ അവന്റെ രാജ്യ നീതി അന്വേഷിക്കുക, അതോടെ നിനക്ക് സകലം ലഭിക്കും. നിനക്ക് ജോലിയാണ് ആവശ്യം, നിന്റെ രോഗസൗഖ്യമാണ് ആവശ്യം, നിന്റെ കുഞ്ഞുങ്ങളുടെ നന്മയാണ് നിനക്ക് ആവശ്യം, നിനക്ക് ഈ ദേശത്തൊരു ഭവനമാണോ ആവശ്യം, നിന്റെ ജോലിക്കൊരു വ്യത്യാസമാണോ ആവശ്യം, നിന്റെ കുടുംബത്തിന്റെ നന്മ നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ, നിന്റെ മക്കളുടെ നന്മ കാണണമെന്ന് ആഗ്രഹമുണ്ടോ, ലോകത്തിനൊരു വലിയ സുവിശേഷകനായി ദൈവത്തിന് ഉയർത്തണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ, നിന്റെ സമയം അല്ലെങ്കിൽ ആത്മാക്കൾ വരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുത്താട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു, വ്യവസ്ഥയില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്നു. എനിക്ക് എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടേക്കാം, ജോലി എനിക്ക് നഷ്ടപ്പെട്ടേക്കാം, എന്റെ കൂട്ടുകാരെ എന്നെ ഉപേക്ഷിച്ചേക്കാം, എന്റെ മാതാവ് പിതാവ് എല്ലാവരും എന്നെ ഉപേക്ഷിച്ചേക്കാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ശാന്തമായി നമുക്ക് തീരുമാനമെടുക്കാം. പരിശുദ്ധ പിതാവേ, ഹൃദയത്തിൽ അവിടെ ഒറ്റ തീരുമാനത്തിനായി നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ, കൃപയെ അവരുടെ മേൽ പകരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കാര്യങ്ങൾ ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയാ. ഇനി അടുത്തത് കർത്താവിന് വേണ്ടി കൊടുക്കാനുള്ള സമയം. നമുക്കറിയാം ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങളെ വളരെ ദൂരത്തു നിന്ന് വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം മീറ്റിംഗ് നടത്തുമ്പോൾ ചെറിയ ചോദിച്ചു, പാസ്റ്റർ എന്താ സ്വതകാഴ്ച ഇല്ലാതെന്ന്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുക്കുവാനുള്ളത് ഏറ്റവും നല്ലത്. ആദ്യം ഹൃദയത്തിൽ തോന്നുന്നത് ദൈവം തോന്നിക്കുന്നു, രണ്ടാമത് പിശാച് തോന്നിക്കുന്നു. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിക്കുന്നു സമ്പത്തെല്ലാവരും നിങ്ങൾ കയ്യിലെടുത്താട്ടെ, പൈസ എടുത്താട്ടെ, എല്ലാവരും എടുത്ത് പിടിച്ചാട്ടെ. പേഴ്സിലെ ഏറ്റവും വലിയ നോട്ട് എടുക്കട്ടെ, പ്രൈസലോ. ഏറ്റവും വലിയ ചെറുതാരും എടുക്കട്ടെ, പ്രൈസലോ എടുത്താട്ടെ. എന്നിട്ട് കയ്യിലിങ്ങനെ മുറുക്കി ആരും കാണാതെ ഒന്നും 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 ഒന്ന് പിടിച്ച് എടുക്കാൻ അവസരം തരാം. പ്രൈസലോ, പ്രൈസലോ. പ്രാർത്ഥിച്ചിട്ട് സ്വത്രാഴ്ച പാത്രം വരും, ആ സമയത്ത് ഇവിടെ പാട്ട് പാടുന്നതായിരിക്കും. പിടിച്ചോ, ഇത് ഞാൻ പിടിച്ചിരിക്കുന്ന പോലെ. ആരും കാണില്ല എത്രയാണ്.